കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം. ഞാൻ കുറച്ച് ദിവസം നല്ല തിരക്കിലായിരുന്നു. തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് വീഡിയോ ഇടാൻ സാധിച്ചത്. അതിനിടയ്ക്ക് നിരവധി പേര് എന്നെ വിളിച്ച് അന്വേഷണങ്ങൾ തിരക്കിയായിരുന്നു. തീർച്ചയായും ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു, സന്തോഷ് പാലക്കാടുള്ള സന്തോഷിന് സഹായിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിരവധി പേര് അദ്ദേഹത്തിന് കാശ് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടതിൽ കൂടുതൽ കാശ് ലഭിക്കുകയും പിന്നെ എൻ്റെ യൂട്യൂബിലൂടെ തന്നെ ഒരു കമൻസ് ഉണ്ടായിരുന്നു, ചെങ്ങന്നൂർ 5 സെൻറ് ഭൂമി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു കമൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അവരൊക്കെ പാവങ്ങളാണ്, അപ്പോൾ അവർക്ക് ആവശ്യത്തിന് കാശ് ലഭിച്ചു, അത് കാരണം അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇനി ആരും ആ അക്കൗണ്ടിലേക്ക് കാശിടണ്ട, കാശിട്ടാൽ പോകത്തില്ല. അദ്ദേഹത്തിന് മതി, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള കാശ് ഭഗവാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെയധികം 1 കോടി പ്രണാമം. പിന്നെ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, എനിക്ക് 2-3 നിരീശ്വരവാദികളും ശാസ്ത്രീയവാദികൾക്കും എന്താണ് ഞാൻ പറയുന്ന 2-3 വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ ഇടുകയാണ്. ഒന്ന്, മെഡിക്കൽ സയൻസ് കൈവിട്ട കാര്യങ്ങളാണ്. അതായത് വൈദ്യന്മാർ കൈവിടുമ്പോൾ മഹാവൈദ്യനെ കൊണ്ട് സാധിച്ച അതിനെക്കുറിച്ച് അവരവരുടെ വാഗുണ്ട് എനിക്ക് അയച്ചു തന്ന ഓഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അത് നിങ്ങളെല്ലാ പേരും കേൾക്കുക, കേട്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അതാണ് ഓഡിയോ ക്ലിപ്പ്, നിങ്ങൾ ശ്രദ്ധിക്കും. ഹലോ സാർ, ഇത് ഗീതയാണ് ഫിനിക്സിൽ നിന്ന് വിളിക്കുന്നു. സാർ, സാറിനോട് വളരെ വളരെ സന്തോഷവും അതിലേറെ സമാധാനവുമായിട്ടുള്ള ഒരു സമാധാനം കിട്ടുന്നതുമായ ഒരു വിവരം പറയാനായിരുന്നു സാർ. സാർ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സി ടി ചെയ്യാൻ പോകണമെന്ന് സാറെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് റിസൾട്ട് ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ പോയപ്പം സാർ എല്ലാം മാറിയെന്നാണ് പറയുന്നത്. അവർ ഒന്നും കാണാനില്ല നേരത്തെ കണ്ടത്. സാർ, ഇതൊരു ഭയങ്കര ഒരു അതിശയം പോലെ, നമുക്ക് ഭയങ്കര സമാധാനം. സാറിനോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല സാർ, അത്രയും സമാധാനമായി. സാർ ചെയ്ത പൂജയും സാറിന്റെ അനുഗ്രഹങ്ങളും നമ്മൾ ഒരുപാട് 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 നമുക്ക് സന്തോഷമാണ്, സമാധാനവും തന്നില്ല. സാറിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. ഇത് ഇത് ഫിനിക്സ്, അമേരിക്കയിലെ ഫിനിക്സിൽ നിന്നും ഡോക്ടർ ഗീതയുടെ ഒരു കാര്യമാണ് നിങ്ങൾ, അവർക്ക് ഉള്ളവരുടെ അനുഭവമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത വേറൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളൊന്ന് കേൾക്കണം. ഇങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ കോമൺ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഈ മന്ത്രം തന്നെ കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായ? ഈ മന്ത്രം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, പ്രശ്നം വെച്ചാൽ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തായാലും ഇപ്പൊ ഈ യന്ത്രം വെച്ച് ജനിച്ചതിന് ശേഷം കുട്ടി ഉണ്ടായി, അത് അപ്പൊ അവർ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി കേട്ടാ, അത് ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട. മകളുടെ നക്ഷത്രം എന്താ പറഞ്ഞത്? ഉത്രാടം. ഉത്രാടം. മരുമോന്റെ അതാ? ആയില്യ. ഉത്രാടം. അപ്പൊ ഇപ്പൊ എത്ര മാസമായി? ഏഴാഴ്ച കഴിഞ്ഞ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ജപം തുടങ്ങിയതിന് ശേഷം അവർക്ക് കുട്ടിയായി, അത് തന്നെ വലിയ ഭാഗ്യമാണ്. അതാണ് ആ യന്ത്രത്തിന്റെ ശക്തി. മനസ്സിലായ? ഓ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അവരിപ്പൊ ഇവിടെ UK ലണ്ടനിലാണുള്ളത്. ആ, അപ്പൊ നിങ്ങൾ ഭാഗ്യമുള്ള, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. നമ്മുടെ പൂജയുടെ കർമ്മത്തിന്റെ ശക്തിയാണ് കേട്ടാ. ആ, നിങ്ങളുടെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അച്ഛനും അമ്മയോ? ഓ, ഇവിടെ താമസിക്കുന്നു. കായംകുളത്ത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തായിരുന്നു? മോക്ക് വേണ്ടി ചെയ്തു. ആദ്യം ആ നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്തത്. അപ്പോഴേ അതുകൊണ്ടാണ് ഇത് ഇതിനകത്ത് ശരിയായത്. പൂജ സമ്പൂർണമായി. മക്കളില്ലാത്ത നിങ്ങളുടെ മകൾക്ക് മക്കളുണ്ടായി, അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഇതേ മന്ത്രം തന്നെ ജപിച്ചാൽ മതി, കണ്ടിന്യൂറ്റി ആയിട്ട് ജപിച്ചു പോകണം. ആ പ്രസവിക്കണത് വരെ ഈ മന്ത്രം ജപിക്കണം കേട്ടാ. ജപിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. വളരെ സന്തോഷം. ഇത് രണ്ടാമതൊരു വ്യക്തി, UKയിലുള്ള ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നു, അതിനെക്കുറിച്ച് അവരുടെ അനുഭവം
അവർ പങ്കുവച്ചു കലിയുഗ ജ്യോതിഷ ശാസ്ത്രത്തിൽ വന്നതിന് ശേഷം ഉള്ള കാര്യം. അടുത്ത ഇനി മൂന്നാമതൊരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കൂ. എന്താ പറഞ്ഞറിയാമോ? എന്താ പറഞ്ഞു? നിങ്ങളുടെ മകന് പെട്ടെന്ന് കല്യാണം വരും, പെട്ടെന്ന് ഉറയ്ക്കും, പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞു. കല്യാണത്തിന് 6 മാസം ടൈമുണ്ട്. അല്ല, നിങ്ങൾ ഈ ഞാൻ ഈ യന്ത്രം ഉണ്ടാക്കി തന്ന് നിങ്ങൾ ഇത് ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ഇതായിരുന്നു, നടക്കുവോ നടക്കൂലേ അങ്ങനെയായിരുന്നു. ആണാ, ഇനി അത് അത് നടന്നതിന് ശേഷം പറയണോന്ന് പറഞ്ഞാണ് ഇരുന്നത്. ഞാൻ എന്തോ മനസ്സിലാക്കി എന്നുള്ള, നിങ്ങൾക്ക് മനസ്സിലാത്തൊരു ഇരു മനസ്സായിരുന്നു. എന്തൊക്കെ നമ്മൾ ചെയ്തു, എവിടെയൊക്കെ ചെയ്തു നടന്നില്ല, അതുപോലെ തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിച്ചു. വിചാരിച്ചല്ലേ? വിശ്വാസം ഇല്ലായിരുന്നു. അല്ല, വിശ്വാസം അല്ല, ഉറക്കാതെ പോകുന്നു, നിരാശയിലായിരുന്നു. എന്നുവെച്ചാ ചൂടുവെള്ളം കണ്ട പൂജ പച്ചവെള്ളം കണ്ടാലും പേടിക്കാം. നിങ്ങൾ തെറ്റായിട്ടല്ല ഞാൻ പറയണത്, പക്ഷെ നിങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പക്ഷെ യന്ത്രം ചെയ്ത് തരുന്ന സമയത്ത്, ഞാൻ പൂജ ചെയ്ത് തരുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസുകൾ മാത്രമേ ഞാൻ ഏക്കുള്ളൂ. അപ്പൊ അത് നടക്കുമെന്ന് അറിയാം. ഇന്ന മന്ത്രം കഴിയുമ്പോൾ അത് ചെയ്യും. ഇപ്പൊ എത്ര 6-ാമത്തെ മന്ത്രമല്ലേ ചോദിച്ചത്? 6-ാമത്തെ മന്ത്രം കഴിയുമ്പോൾ അത് ശരിയെന്ന് പറയും. ഇപ്പൊ വിവാഹം ഉറച്ച എന്നത്തേക്കാണ്? എന്നാലും ഫിക്സ് ചെയ്തു, ഡേറ്റ് എടുത്തില്ല. വിവാഹത്തിന്റെ നോക്കിയാ മതി. ആ, ഇപ്പൊ നിങ്ങള് സന്തോഷമായല്ല. ഇത്തവണ സന്തോഷമായല്ല, ഉറച്ച് പറയൂ. നിങ്ങൾ ആയോ ഇല്ലേ പറയൂ. നിങ്ങൾ സന്തോഷം സന്തോഷത്തിന്റെ രീതിയിൽ പറയൂ. മനുഷ്യർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് നല്ലത് വന്ന പറയാൻ ബുദ്ധിമുട്ടാണ്. മോശമാണെങ്കിൽ അവര് വാദം വരാതെ പറയും. ആ, ധൈര്യം സന്തോഷമായിട്ട് പറയണം. നമുക്കൊരു ഭഗവാൻ അങ്ങനെയാണ്, ഒരു സന്തോഷം വന്നാൽ നമ്മൾ ആ സന്തോഷം ശരിക്കും ലയിക്കണം. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മോശം വന്നാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നല്ലത് വന്നാൽ അവർ മിണ്ടാതിരിക്കും. അത് മലയാളികളുടെ ഒരു സ്വഭാവം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുള്ളൂ. സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ഭഗവാൻ വരുവുള്ളൂ, അല്ലെങ്കിൽ വരൂല്ല. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഭഗവാൻ വന്നു, നിങ്ങളുടെ നെഗറ്റീവ് എല്ലാം മാറി. ഞാനത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് അതിന് ശേഷമാണ് നിങ്ങൾക്ക് അത് ചെയ്തത്. 3-ാമത്തെ മന്ത്രം, ഇപ്പൊ നിങ്ങൾ 6 മന്ത്രം ജപിച്ചപ്പോഴും അത് ശരിയായില്ല. 5 മന്ത്രം ചെയ്തപ്പോഴും അതായില്ല. 6-ാമത്തെ മന്ത്രം കഴിയുമ്പോൾ അത് വരും. ഞങ്ങളൊക്കെ ആചാര്യന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം, പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങളെ ഭാവം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് അനുഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുക അത് സാറ് പറയണം, പക്ഷെ നടന്നില്ലല്ലോ സാറേ എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നും. പക്ഷെ അത് നടന്നതിന് ശേഷം നിങ്ങൾക്ക് അത് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങളുടെ അടുത്ത് അത് പറയാത്തത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു വിഷമം ഉണ്ടായിരുന്നു, ആ ഇവിടെ ഇനി നമ്മളിതാ ഇത്രയും ജപിച്ച് നടന്നില്ല എന്നുള്ളത്. അതങ്ങനെയല്ല, അത് നടക്കേണ്ട ഇത് കറക്റ്റായിട്ട് നടക്കും. അതിന് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അത് നടക്കും. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇപ്പൊ നിങ്ങൾ അതിന്റെ തെളിവാണ്. നിങ്ങൾ ചിലരിപ്പോ 5 ഘട്ടമൊക്കെ ആകുമ്പോ ഇപ്പൊ മൊത്തം 7 ഘട്ടം ഉണ്ട്. ചിലർക്ക് 7 ഘട്ടം കഴിഞ്ഞേ ശരിയാവുള്ളൂ, ചിലർക്ക് 3-ാമത്തെ ഘട്ടത്തിൽ ശരിയാവും, ചിലർക്ക് 6-ാമത്തെ, ചിലർ ഉപേക്ഷിച്ചോളായി. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരടുത്ത് ഭഗവാൻ വരൂല്ല. പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന പൂരായണ എന്ന് ഭഗവാൻ ആദ്യം നോക്കും. ഇവർക്ക് സ്വാർത്ഥതയുണ്ടോ, ഇവര് നല്ലവരാണോ, ഇവര് എന്നെ മുറുകെ പിടിക്കുന്നവരാണോ. ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭസ്മാസുര തപസ് ചെയ്താലും ഭഗവാൻ വരം കൊടുക്കും. ഭസ്മാസുര ഭഗവാനെ നശിപ്പിക്കുമെന്നറിയാം, എങ്കിലും ഭഗവാൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഭഗവാന്റെ ദൈവങ്ങളുടെ ശക്തി. മുറുകെ പിടിച്ചാൽ അത് ശരിയായ ആചാര്യ മുഖാന്തരം മുറുകെ പിടിക്കണം. അറിഞ്ഞൂടാത്ത വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തൂല. അറിയാന്നുള്ള ദൈവ ചൈതന്യമുള്ള ആചാര്യൻ അത് ചെയ്താൽ അത് നടക്കും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വലിയ സന്തോഷമായില്ല അല്ലേ? വളരെ സന്തോഷമല്ലേ? അത് എനിക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ എത്രയോ എന്തെല്ലാം ചെയ്ത് എവിടെയെല്ലാം പോയിട്ട് നടക്കാത്തത് 2 വർഷം കൊണ്ട് അമ്പലവും വൈദുവാറ്റൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ആ, അപ്പോഴ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഭയമായിരുന്നു, അത് ഇതും നമ്മൾക്ക് പാളിപ്പോവോ എന്നുള്ള രീതിയിൽ. അത് എനിക്കറിയാം, അത് പാളുമില്ല. ഞാൻ ഏറ്റെടുക്കുന്ന കേസുകൾ മാക്സിമം ശരിയായി കൊടുക്കും. ഇത് നിങ്ങളുടെ ഒന്നും അല്ല, 100 കണക്കിന് ആൾക്കാരുടെ ഇത് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കണത്? മാവേലിക്കര. വന്നതിന് പ്രയോജനം ഉണ്ടായില്ല. മാവേലിക്കരയിൽ നിന്ന് കയറ്റാൻ വരെ ഞാനും ആലോചിക്കും. പാവം, മാവേലിക്കരയിൽ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾ വന്നു. അതിന് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ വേറെ ഫോണിലൂടെ ഒന്നും അല്ല, നിങ്ങൾ മാക്സിമം അവിടെ വന്നു. അത് നിങ്ങളുടെ ഒരു ഇത് തന്നെ. നിങ്ങൾ എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഇത് തന്നെയാണ്, അതെനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവരൊക്കെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. ഇപ്പൊ സന്തോഷമായല്ല. ആ, മോന്റെ കല്യാണം
എന്നാണ്? മാർച്ച് ഏപ്രിൽ. എന്തായാലും ഉറപ്പിച്ചല്ലോ, അത് മതി, എല്ലാം ഓക്കെയാ. ശരി, വളരെ സന്തോഷം. ഇത് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തിയത്. അവരെല്ലാ പേരും വളരെ വ്യക്തമായിട്ട് അവർ ഓരോ പ്രയാസങ്ങളിലൂടെ, ഇപ്പം ആദ്യം സംസാരിച്ചത് ഡോക്ടർ ഗീതയാണ്. അത് അവർ അമേരിക്കയിൽ നിന്നാണ് അത് സംസാരിച്ചത്. അവർ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരികയും ഞാൻ നിർദ്ദേശിച്ചത് പ്രകാരം പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അത് മാറുകയും ചെയ്തു. മെഡിക്കൽ സയൻസിനകത്ത് അവർക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു, പക്ഷേ അത് മാറി. അതാണ് വൈദ്യന്മാരെ കൊണ്ട് പറ്റാത്തത് മഹാവൈദ്യനെ കൊണ്ട് സാധിക്കും. മഹാവൈദ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവ്, അതാണ് മഹാവൈദ്യൻ. നമ്മളെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ച ആ വ്യക്തിയാണ് മഹാവൈദ്യനെന്ന് പറയുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വരും, അപ്പോഴവരും പറയുന്നത് ഞങ്ങൾ വൈദ്യന്മാരാണ്, ഞങ്ങളുടെ മകളിൽ മഹാവൈദ്യനാണ്. ഇപ്പം രണ്ടാമത് കുട്ടികളുണ്ടാവില്ല, അവർ എല്ലാ ചികിത്സാ മാർഗങ്ങളും എല്ലാം നോക്കി, അവർക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ കുട്ടികളുണ്ടാവില്ല. അവർ സയൻസിനോട് ചോദിച്ചത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് എല്ലാ ചെക്കും ചെയ്തിട്ട് പറയുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നില്ല. എന്താണ് കാരണം? അത് സയൻസിന് ഉത്തരവില്ല. മൂന്നാമത്തേത്, ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു, എല്ലാം ചെയ്തിട്ടും അവർക്കൊരു പരിഹാരം കിട്ടി. ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ, ഞാൻ ചെയ്ത പരിഹാര മാർഗത്തിലൂടെ പരിഹാരം കിട്ടിയ വ്യക്തികളാണ്. ഇതുപോലെ നൂറുകണക്കിന് വ്യക്തികളുടെ ഓഡിയോ ക്ലിപ്പ് അവർക്ക് പരിഹാരം കിട്ടിയതിന് ശേഷം അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 90% കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാം, 10% പരിഹാരം കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 90% വരുന്നതാണ് ഇവരെല്ലാം. എനിക്ക് ശാസ്ത്രവാദികളോടും നിരീശ്വരവാദികളോടും ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ സയൻസിന് കഴിയാത്തത്, ഞങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് പ്രകാരം അതിന് പരിഹാരം ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കൊടുത്തപ്പോൾ അത് ശരിയായി. ഞങ്ങളുടെ മന്ത്രോച്ചാരണങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, ഹിന്ദുമതത്തിലെ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന് തെളിയിച്ചതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് യോഗയെക്കാളും ശക്തിയുള്ള ഇതാണ് മന്ത്രങ്ങൾ. അങ്ങനെ ഓരോ മന്ത്രങ്ങളുണ്ട്. ഉദരസംബന്ധമായിട്ടുള്ള അസുഖം മാറുന്നതിന് ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അങ്ങനെയാണ്, അതിനൊരു ഉച്ചാരണ ശക്തിയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് അമേരിക്കയിലെ ഒരു ഡോക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് നമ്മുടെ മന്ത്ര ഉച്ചാരണം ഓരോ മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞ് എന്നെ അറിയിച്ചിരുന്നു. എനിക്കത് അത്ഭുതം തോന്നി. നമ്മൾ മലയാളികൾക്ക് മാത്രം നമുക്കതിനെക്കുറിച്ചൊരു വിലയില്ല, പക്ഷേ മറ്റുള്ളവർ നമ്മുടെ ശാസ്ത്രത്തെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നത് കലിക ജ്യോതിഷത്തിൽ നിരവധി പേര് വരികയും അവർക്കെല്ലാം ഒരു 90% പേർക്കും അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 10% കാര്യങ്ങൾ ഭഗവാന്റെ കൈകളിൽ മാത്രമാണ്. അതെല്ലാ വിഭാഗത്തിലും അങ്ങനെയാണ്. നമ്മൾ മെഡിക്കൽ സയൻസിനകത്ത് തന്നെ നമ്മൾ എത്രയോ ചികിത്സിച്ചിട്ടും മരിച്ചു പോകുന്ന രോഗികളുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ചികിത്സിച്ചിട്ടും മരിച്ചു പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ മെഡിക്കൽ സയൻസ് 90% ആൾക്കാരെയും രക്ഷപ്പെടുത്താൻ തന്നെ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഒന്നും നിൽക്കാത്ത ചില കാര്യങ്ങൾ മഹാവൈദ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആചാര്യന്മാർ അതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ശാസ്ത്രവാദികൾക്ക് നിരീശ്വരവാദികൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെഡിക്കൽ സയൻസ് ഇവർക്ക് കുട്ടികൾ ഉണ്ട്, എത്രയോ വർഷം ചികിത്സിച്ചിട്ട് അവർക്ക് ആയിട്ടില്ല, പക്ഷേ അവർക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് അവർ വിധി എഴുതുകയും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വിധിപ്രകാരം നമ്മളത് ചെയ്തപ്പോൾ അവർക്ക് കുട്ടികളുണ്ടായി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വരുന്നത്. എത്രയോ വർഷം മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് അവർക്ക് കൺസീവ് ആയില്ല. ഞാൻ ഒരു 6 അവരുടെ എൻ്റെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവർക്ക് കൺസീവ് ആയി.
അപ്പൊ അതാണ് പറയുന്നത്, മഹാന്മാർ മഹാവൈദ്യൻ മഹാവൈദ്യന്മാർ ആണ് ഭഗവാൻ. മഹാവൈദ്യനായ ഭഗവാൻ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ ഒരു അസുഖത്തിൻ്റെ ഒരു ഇത് വന്നിട്ട് ഒരു ട്യൂമറിൻ്റെ അത് ആണ് ഡോക്ടർ ഗീത അമേരിക്കയിൽ നിന്നും അതിനെക്കുറിച്ച് അറിയിച്ചത്. ഞാൻ വന്ന ഞാൻ പറഞ്ഞ പ്രകാരം ഇവിടെ വന്ന് ചില പൂജാവിധികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം, രണ്ടാമത് സി ടി സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അപ്പം നമ്മൾ ഏത് മതത്തിലുള്ളവരായാലും ഏത് മതത്തിലുള്ളവരുടെ ആയാലും അവർക്ക് ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ജപിച്ചുകൂടാ. ചില മന്ത്രങ്ങൾ ചിലർക്ക് പ്രത്യേക രീതികൾ, പ്രത്യേക പൂജാവിധികൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പരിഹാരം കൊടുക്കണമെങ്കിൽ അവർക്ക് പരിഹാരം കിട്ടും. രണ്ട് വർഷമായിട്ട് നടന്ന ഒരു വിവാഹം നടക്കാതെ പല കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് മടുത്തിട്ട് വിവാഹം നടക്കാതെ ഇരുന്നത് ഇവിടെ വന്ന് ഞാൻ അതിൻ്റെ ശാസ്ത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് പ്രകാരം അവർക്ക് അനുയോജ്യമായ പരിഹാരം നൽകിയപ്പോൾ തീർച്ചയായും അവർക്ക് കല്യാണം ഉറച്ചു. അതാണ് മൂന്നാമത്തെ വീഡിയോയിൽ മൂന്നാമത്തെ ഓഡിയോയില് അവർ പറയുന്നത്. ഇതെല്ലാം അനുഭവസ്ഥരാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിക മതത്തിൽ ഇസ്ലാമിക രീതിയിലുള്ള വിധി പ്രകാരം അറേബ്യൻ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഖുറാനിലുള്ള ചില വചനങ്ങൾ ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരാ വചനങ്ങൾ പറയുമ്പോൾ അവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ബൈബിളിൽ നിന്ന് ഞാൻ ചില സ്തോത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവരെത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാവാത്തത് ചില ആൾക്കാർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഈ സ്തോത്രമാണ് നിത്യവും ജപിക്കേണ്ടത്, ഇത്ര ദിവസം ജപിക്കും. ഇതിൻ്റെയൊക്കെ നൂറുകണക്കിന് അനുഭവസ്ഥർ ഇവിടെ ഉണ്ട്. അവരുടെ ആഡിയോകളും അവരുടെ വാക്കുകളും എൻ്റെ അടുത്ത്, ഞാനായിട്ട് അവരുടെ അടുത്തൊന്നും പറയില്ല, ഞാൻ അവരുടെ അടുത്ത് ഒരു വാക്ക് പറയും. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയക്കൂ, നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ പറയും 10% ഇത് ശരിയായിട്ടുള്ള രീതിയിൽ അവരതിന് വേണ്ടി തയ്യാറാവില്ല, അത് ചെയ്യാൻ തയ്യാറാവില്ല, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്തതും ഉണ്ട്. 90% കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ സാധിക്കും. പക്ഷേ 10% കാര്യങ്ങൾക്ക് ചില കാരണങ്ങൾ കാരണം അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വരുന്ന 90% പേർക്കും ഇതുവരെ പരിഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പ്രൂഫായിട്ട് എല്ലാം ഓഡിയോ ക്ലിപ്പായിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ പേരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം ശാസ്ത്രം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ നാടിന് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അത് ഓരോ ആചാര്യന്മാർ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രവാചകന്മാരെല്ലാം അവർ ഭഗവാന്റെ നിന്നുണ്ടായ ഉൾവിളി കാരണമാണ് അതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും നമ്മൾ അത്രത്തോളം നമുക്കൊരു കൈപുണ്യവും കൂടെ വേണം. നമുക്കൊരു കൈപുണ്യവും നമുക്കത് മനസ്സിലാക്കാനും നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ അവർക്ക് ഇതാവാനും ഒക്കെ നമുക്കൊരു ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സൊല്യൂഷൻ കിട്ടും. പണ്ടുള്ളവർ പറയും കൈപുണ്യമുള്ളവർ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അത് മരുന്നായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇതുപോലെ നല്ലത് സംഭവിച്ച നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ പ്രാർത്ഥന കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായ നിങ്ങൾക്ക് എല്ലാ പേർക്കും 1000 പ്രണാമം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഏത് ശാസ്ത്രവാദികളെ നിരീശ്വരവാദികളെ വെല്ലുവിളിച്ചോളൂ. ഇതുപോലുള്ള ഓഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ വ്യക്തികളെ തന്നെ നേരിട്ട് നമുക്ക് അവരുടെ മുമ്പ് സാക്ഷിയാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എല്ലാ പേർക്കും നന്മ തന്നെ വരട്ടെ. കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.